നൂറ്റിപ്പത്താം സങ്കീർത്തനം നാലാം വാക്യം നീ മൽക്കീ സേതക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുതപിക്കുകയുമില്ല മതങ്ങളിലെല്ലാം പൗരോഹിത്യം കാണാം പുരോഹിതന്മാർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ അതാത് മതവിഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ജനത്തിനും പുരോഹിതന്മാരുണ്ടായിരുന്നു എല്ലാ പുരോഹിതന്മാർക്കും മുകളിലായിരുന്നു മഹാപുരോഹിതൻ്റെ സ്ഥാനം ഇസ്രായേലിലെ പുരോഹിതന്മാർ ലേബി ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു അവർക്ക് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാനും യഹൂദ മതം പഠിപ്പിക്കാനും ന്യായാന്യായങ്ങളിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തീർപ്പ് കൽപ്പിക്കാനും പദവി നൽകിയിരുന്നു ബൈബിളിലെ മൂന്നാമത്തെ പുസ്തകമായ ലേവ്യ പുസ്തകം അവരുടെ ശുശ്രൂഷകളെക്കുറിച്ച് വിശദമായ വിവരണം നൽകുന്നുണ്ട് ലേവിഗോത്രവുമായോ ഇസ്രായേൽ ജനവുമായോ ബന്ധമില്ലാത്ത ഒരു ചരിത്ര പുരുഷനാണ് മൽക്കിസേദക് ിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുള്ളത് ശാലയും രാജാവും ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്നു മൽക്കി സേദക് എന്നും യുദ്ധം ജയിച്ചു വന്ന അബ്രഹാമിനെ എതിരേറ്റു എന്നും അബ്രഹാം അദ്ദേഹത്തിന് സകലത്തിലും ദശാംശം കൊടുത്തു എന്നും നാം വായിക്കുന്നു എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് തന്റെ കർത്താവായ മെഷിഖയെക്കുറിച്ച് പറയുമ്പോൾ ആ മഷിഹ ഒരു മഹാപുരോഹിതൻ കൂടെയാണ് എന്ന് പ്രവചിക്കുന്നു എന്നാൽ മഷിഹ പിറന്ന യഹൂദഗോത്രത്തിന് പൗരോഹിത്യവുമായി ബന്ധമില്ല ഇസ്രായേൽ ജനവുമായി ബന്ധമില്ലാത്ത മൽക്കിസേതക്ക് എങ്ങനെയാണോ ദൈവത്തിൻ്റെ പുരോഹിതനായിരിക്കുന്നത് ആ ക്രമത്തിൽ യേശു മഹാപുരോഹിതനാണ് എന്ന് വ്യക്തമാക്കുന്നു നമുക്ക് വേണ്ടി യാഗം നടത്തിയ മഹാപുരോഹിതനായ ക്രിസ്തു ഇന്ന് പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്തിരുന്ന് നമുക്കായി പക്ഷപാതം ചെയ്യുന്നു രാജാവും പുരോഹിതനുമായ ക്രിസ്തു തന്നിലൂടെ നമ്മെ ദൈവത്തിന് രാജകീയ പുരോഹിതരാക്കിയിരിക്കുന്നു നമ്മുടെ ദൗത്യങ്ങളും വിശ്വസ്തയോടെ നിവർത്തിക്കുക ആത്മീയ അധികാരം ഉപയോഗിക്കുകയും ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ കഷ്ടങ്ങളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന ആ നിത്യ മഹാപുരോഹിതനിൽ ആശ്രയിച്ച് ധൈര്യപ്പെടുക ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ